ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് എനിക്കും ആശുട്ടിക്ക് ഇടയിൽ ഉണ്ടായിരുന്ന സ്നേഹമെല്ലാം മറിച്ച് പാപമാണെന്ന്. ഇല്ലെങ്കിൽ നിന്നെ പോലൊരു കുട്ടി ഞങ്ങൾക്കിടയിൽ ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. ഇത്രത്തോളം വെറുപ്പ് നിനക്ക് എവിടുന്നാണ് കിട്ടിയത് അവനി? ആ വെറുപ്പ് നിന്റെ ഓരോ പ്രവൃത്തിയിലും നിറഞ്ഞു നിൽക്കുകയാണല്ലോ മോളെ. ആ വെറുപ്പിൽ അന്ധയായി തീർന്നിട്ട് അമ്മയെ പോലും കൊന്നു കളഞ്ഞില്ലേ? എങ്ങനെ അവനി, എങ്ങനെ? എന്നിട്ട് ആ കൊലയുടെ കുറ്റം എന്റെ അമ്മയുടെ പേരിലാക്കിയില്ലേ? അവനി ഇത്രയും വെറുപ്പ് അമ്മ നിന്നോട് കാണിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് നിനക്ക് അമ്മയോട് ഇങ്ങനെ പെരുമാറാൻ തോന്നിയത്? ദൈവത്തിന് നന്ദി, നിനക്ക് ബോധം വന്നല്ലോ. എന്തു പറ്റിയതാ നിനക്ക്? നീ വീണത് എങ്ങനെയാ? അച്ഛമ്മ, ആക്ച്വലി ഞാൻ അടുക്കളയിലേക്കാ പോയത്. അറിയില്ല, പെട്ടെന്ന് തല കറങ്ങുന്ന പോലെ ബോധം പോയി. പക്ഷെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇത്രേ ഉള്ളായിരുന്നോ? എങ്കിൽ ശരി, എല്ലാവരുടെ ഉറക്കം വെറുതെ പോയി. വരൂ, ലെറ്റ്സ് ഗോ. സ്ലീപ്പ് സ്ലീപ്പ്. ഏയ് മഡോണ, എന്താ? അടുക്കളയിലേക്ക് ചെല്ല്, മരുമോൾക്ക് എന്തെങ്കിലും മധുരം ഉള്ളത് എടുത്തോണ്ട് വാ. എനിക്ക് തോന്നുന്നത് ഇവൾക്ക് ഷുഗർ ലോ ആയി കാണുമെന്ന. എന്താ വേണ്ടത് മോളെ? മിഠായി വേണോ, അതോ സർബത്ത്, ജ്യൂസ്, അങ്ങനെ എന്തെങ്കിലും? വേണ്ട അച്ഛമ്മ, എനിക്ക് കുഴപ്പമില്ല. മിണ്ടാതിരിക്കെ, ചെല്ല്, എന്തെങ്കിലും മധുരം ഉള്ളത് കൊണ്ടുവാ. ഓക്കെ. എക്സ്ക്യൂസ് മീ, നിങ്ങൾ എല്ലാരും ഉറങ്ങിക്കോളൂ. എങ്ങനെ ഉറങ്ങും മോളെ, നിനക്ക് സുഖമില്ലാതിരിക്കല്ലേ? ഇല്ല അങ്കിൾ, എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന്. നീ ഒരു തൊട്ടാവാടിയാ. ഒരു പ്രാവശ്യം വ്രതം എടുത്തപ്പോഴേക്കും ബോധം കെട്ടു വീണു. എന്തെങ്കിലും മധുരം ഉള്ളത് കഴിക്കാൻ നോക്ക്. നീരജ്, അവിടുന്ന് മാറ്. എനിക്ക് കുറച്ചു നേരം എന്റെ കൊച്ചു മരുമകളുടെ അടുത്തിരിക്കണം. ഒരേ ഒരു ദിവസം കൊണ്ട് മുഖം തന്നെ വാടിപ്പോയി നിന്റെ. നിനക്കറിയാമോ, നീ ഒന്നാം നമ്പറായിട്ടാ പാസ്സായി. ഞാൻ നിന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാ. ഞാൻ ഈശ്വര വിശ്വാസിയാണ്, പക്ഷെ അത്രയ്ക്ക് അന്ധവിശ്വാസിയല്ല. പട്ടിണിക്കിട്ട് കൊല്ല. പക്ഷെ മോളെ, ഞാനൊന്ന് അറിയാനേ ശ്രമിച്ചത് വിഷമസന്ധികൾ വരുമ്പോൾ നീ എന്റെ നീരജിനൊപ്പം ഉണ്ടാകുമോ ഇല്ലയോ എന്ന്. ഇപ്പൊ എനിക്ക് ഉറപ്പാ, നീ എന്റെ നീരജിനൊപ്പം ഗംഗയിൽ ഗംഗ എന്ന പോലെ ചേർന്ന് പോകും. മതി, ഇപ്പൊ എന്റെ മനസ്സിന് സമാധാനമായി. എന്തെങ്കിലും കഴിക്കും. ദാ ഈ വെള്ളം കുടിക്ക്. കുടിക്കും മോളെ. ദാ ഈ ലഡു കഴിക്ക്. നിനക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കാം, പക്ഷെ ഒരു കാര്യം മറക്കരുത്, എന്റെ ശ്രദ്ധ എപ്പോഴും നിന്റെ കൂടെ കാണും.
നീ എന്ത് ചെയ്താലും അത് ഞാൻ മോക്കിയിൽ ലഡു കൊടുക്ക, എന്നിട്ട് മുറിയിലേക്ക് കൊണ്ടുപോകും. നന്നായി ഉറങ്ങട്ടെ. പിന്നെ പ്രകാശ്, നീ ഇവളെയും കൊണ്ടുപോ, ഇല്ലെങ്കിൽ ഇവിടെ കിടന്നുറങ്ങും. ഗുഡ് നൈറ്റ്. ശരി മോളെ, ടേക്ക് കെയർ. നീ എന്നെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. അതുപോലെ തന്നെ ഈ വീട്ടിൽ നീ കുറച്ച് ദിവസത്തേക്ക് വന്ന അതിഥിയാണ്. ആ രാജേശ്വരിക്ക് ശിക്ഷ ലഭിക്കുന്ന അന്ന് വരെ. Now please. നമ്മൾ രണ്ടുപേർക്കിടയിൽ ഒന്നുമില്ല. ഈ ബന്ധം ബന്ധനം അങ്ങനെയൊന്നും. പിന്നെ ഈ വേഷം എനിക്ക് എത്ര നന്നായി അഭിനയിക്കാൻ പറ്റുമോ അത് ഞാൻ ചെയ്യും. അതൊക്കെ ശരിയാണ്, പക്ഷെ അച്ഛമ്മ ചെയ്യുന്ന ചില കാര്യങ്ങളൊന്നും എനിക്ക് തീരെ താല്പര്യമില്ലാത്തതാ. ഇറ്റ്സ് ഓക്കെ നീരജ്, ഞാൻ ഇവിടെ ഉള്ളിടത്തോളം എല്ലാവർക്കും കുറച്ച് സന്തോഷം കൊടുക്കുന്നതുകൊണ്ട് തെറ്റെന്താ? കുറച്ച് നാളുകൾക്ക് ശേഷം നമുക്ക് സ്വന്തം വഴി നോക്കി പോകേണ്ടതല്ലേ? അല്ലേ നീരജ്? നീരജ്, എന്റെ കോളേജിൽ നിന്ന് കോള് വന്നിരുന്നു. അനന്യയുടെ വിവരം അറിയാൻ ആര് ശ്രമിക്കുന്നു? ചേട്ടാ ഇവിടെ ഒരു മിനിറ്റ് നിൽക്കണേ. ചേട്ടൻ ഇവിടെ ഇല്ലല്ലോ. പോയി, ഫോൺ പോലും എടുക്കുന്നില്ല. ഇന്നലെ രാത്രി മിസ്റ്റർ ഇന്ത്യ ആയിരുന്നു. ഹലോ കിരൺ, ഇത് എവിടെയാ? ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ബാർ ഹോട്ടലിൽ നിന്നാ സംസാരിക്കുന്നത്. ഈ ഫോണിന്റെ ഉടമ ഇവിടെ മദ്യപിച്ച് ലക്കില്ലായിരിക്കുക. ഇവിടെ വന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോണം. ആ ശരി, ഞാനിപ്പോ വരാം. പോവാം ചേട്ടാ. ചേട്ടാ ഇവിടെ എന്താ ഈ ചെയ്യുന്നേ? ഞാൻ ചേട്ടനോട് അനന്യെ അന്വേഷിക്കാനല്ലേ പറഞ്ഞത്? എന്നിട്ട് ഇവിടെ വന്ന് കുടിച്ചോണ്ടിരിക്കണോ? ചേട്ടാ ഒന്ന് കേക്ക്. ചേട്ടാ ചേട്ടാ ഓട്ട് പുറത്ത് വെയിറ്റ് ചെയ്യാ. അതിന്റെ മീറ്റർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. വാ എഴുന്നേക്ക്, എഴുന്നേക്കൻ. ഇവിടെ കൂടിയിരിക്കുന്ന കൂട്ടുകാരെ, നിങ്ങൾ ആരെയാണോ പ്രതീക്ഷിച്ചിരിക്കുന്നത് അവൾ വന്നു കഴിഞ്ഞു. ഇന്ന് നമ്മളെ സന്തോഷിപ്പിക്കാൻ എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ താരസുന്ദരി അനന്യ വർമ്മയാണ്. ഈ കവിളത്ത് ഒരു തൂമിന്നൽ
ആരും അവരുടെ സ്ഥാനത്ത് നടങ്ങരുത്. കോൺസ്റ്റബിൾ, അറസ്റ്റ് ചെയ്യല്ല അവരെ. അവരുടെ എല്ലാവരുടെയും കൂടെ ഈ ഡാൻസറെ അറസ്റ്റ് ചെയ്യൂ. ഞാൻ വിചാരിച്ചു നിങ്ങളുടെ പ്ലാനിങ്ങിൽ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായും നിന്നെ വിളിക്കുമല്ലോ. ഇപ്പൊ ഞാൻ നീരജിന്റെ ഫോണിനായിട്ട് വെയിറ്റ് ചെയ്യാം. ബൈ. നമസ്കാരം ചേട്ടത്തി. ഡിഡി പ്ലീസ്, എന്നിങ്ങനെ ചേട്ടത്തി എന്ന് വിളിക്കല്ലേ? നീരജ് എവിടെ പോയി? അദ്ദേഹം ഇപ്പൊ തിരിച്ചെത്തിയിട്ടേ ഉള്ളൂ. എന്തോ പ്രധാനപ്പെട്ട ഒരു റെയ്ഡ് നടത്തിയിട്ട് വന്നോ. ശരി 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 ഡിഡി, ഞാൻ പിന്നെ വിളിച്ചോളാം. ബൈ. ഇപ്പൊ അറിയാൻ കഴിഞ്ഞത് അനന്യ ഒരു ഹോസ്റ്റലിൽ താമസിച്ചിരുന്നില്ലേ, അവിടെ അവൾ അവനി എന്ന പേരില താമസിച്ചത്. ഇതെന്തൊക്കെ കാര്യങ്ങളാ നീ വന്ന് പറയുന്നത്? ആദ്യം നിനക്ക് തോന്നി അനന്യാണ് അവനിയെന്ന്, ഇപ്പം നിനക്ക് തോന്നുന്നു ആ പെണ്ണാണ് അവനിയെന്ന്. ജീവിച്ചിരിപ്പില്ലാത്ത ഒരുത്തിയുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെല്ലാവരും. അവനി മരിച്ചുപോയി. അമ്മ, ഇപ്പൊ എല്ലാ ദുരൂഹതകളും മാറി വെള്ളവും പാലും വേർതിരിയും. ഞാൻ ആ ഹോസ്റ്റൽ വാർഡനോട് പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ മകളെ കാണാനില്ലെന്ന്. അവരിപ്പോ തന്നെ ആ പെണ്ണിന്റെ ഫോട്ടോ എന്റെ മൊബൈലിൽ അയക്കും. എന്താ? ദാ മെസ്സേജ് വന്നു. ഫോട്ടോ ഡൗൺലോഡ് ചെയ്യട്ടെ. നിനക്ക് ഫോണും ചാർജ് ചെയ്ത് വെച്ചൂടെ? ഫോൺ ആകുമ്പോ ചാർജ് തീരും. ഇപ്പൊ ചാർജ് ചെയ്യാം. ചാർജ് ചെയ്യാൻ പോണു. വേഗമാകട്ടെ. കണ്ടില്ലേ, കത്തിപ്പോയി ഫോൺ. ഇതിൽ റിംഗ് ടോൺ അല്ല, വയർ ലാമ്പ് ആയാ ഉപയോഗിക്കാം. ഇനിയിപ്പോ എന്താ ചെയ്യാ? വേറെ ഫോൺ വാങ്ങണം. അല്ല എന്താ,
ചേട്ടാ, ഞാൻ ഒരിടത്ത് നല്ലൊരു ഫോൺ കണ്ടുവച്ചിട്ടുണ്ട്. അതില് സെൽഫി ഫ്ലാഷ് വരെ ഉണ്ട്. ഞാൻ ഫോണിന്റെ കാര്യമല്ല നിന്നോട് പറഞ്ഞത്, ഈ സിറ്റുവേഷനെ കുറിച്ചാ പറഞ്ഞത്. അമ്മേ, ഇത് അതേ കണ്ണുകളായിരുന്നു ആ പെണ്ണിന്റെ. ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. അമ്മേ, പോകണ്ട അമ്മേ. ചിലപ്പോ ആ പെൺകുട്ടി തന്നെയാണെങ്കിൽ പോലും ഇപ്പൊ നമ്മളെല്ലാം നഷ്ടപ്പെട്ടു നിൽക്കല്ലേ. ഇതൊക്കെ പറയാനായിട്ട് നിന്റെ നാവ് പൊങ്ങുന്നുണ്ടല്ലോ. ആ നാവ് ഞാൻ മുറിച്ച് മാറ്റും, മനസ്സിലായോ? അമ്മേ, പോകാം. നീ നീരജിനെ മിസ് ചെയ്യുന്നുണ്ടോ? ഓ അമ്മേ, ഞാൻ നീരജിനെ മിസ് ചെയ്തിട്ടൊന്നും അല്ല. അത് പിന്നെ രാജേശ്വരി വർമ്മ ആ പെൺകുട്ടിയുടെ പുറകെ കൂടിയിരിക്കല്ലേ. അവനി റിലാക്സ്, നീരജുണ്ടല്ലോ, അവനെല്ലാം നോക്കിക്കോളൂ. അതുപോലെ കുറച്ചെങ്കിലും വിശ്വാസം അർപ്പിക്കും സ്വന്തം ഭർത്താവിൽ. അമ്മ ഒന്ന് നിർത്തോ, ഇതെന്താ ഈ ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറയുന്നത്. നിനക്ക് ഓർമ്മകൾ വരുന്നുണ്ടല്ലേ. നീ നീരജിനെ മിസ് ചെയ്യുന്നുണ്ടോ? ഓ അമ്മേ, ഞാൻ നീരജിനെ മിസ് ചെയ്തിട്ടൊന്നും അല്ല. അത് പിന്നെ രാജേശ്വരി വർമ്മ ആ പെൺകുട്ടിയുടെ പുറകെ കൂടിയിരിക്കല്ലേ. അവനി റിലാക്സ്, നീരജുണ്ടല്ലോ, അവനെല്ലാം നോക്കിക്കോളും. അതുപോലെ കുറച്ചെങ്കിലും വിശ്വാസം അർപ്പിക്കും സ്വന്തം ഭർത്താവിൽ. അമ്മ ഒന്ന് നിർത്തോ, ഇതെന്താ ഈ ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറയുന്നത്. ആ ഡിഡി ആണെങ്കിൽ ചേട്ടത്തി ചേട്ടത്തി എന്ന് വിളിച്ച എന്നെ ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുക. ഞാൻ നിന്നെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ നോക്കിയതാ. അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം, അമ്മ ആഗ്രഹിക്കുന്നത് നീരജ് ആഗ്രഹിക്കുന്നില്ല. അവൻ എന്തെങ്കിലും പറഞ്ഞു നിന്നോട്? ഇല്ല, പക്ഷെ സംസാരിക്കുന്ന രീതിയൊക്കെ അങ്ങനെയാ. അവനെ ആരോ വിളിക്കുന്നുണ്ട്, ഞാൻ നിന്നെ പിന്നീട് വിളിക്കും. ഓക്കെ. ഹലോ. ഹലോ ആന്റി, ഞാൻ എന്തിനാ വിളിച്ചെന്നറിയോ? എന്നെ ഇവിടെ നിന്ന് പുറത്തിറക്കണം. ഒരു മിനിറ്റ്, നീ ലോക്കപ്പിലാണോ? അതെ, ലോക്കപ്പിലാ. ഒരു പോലീസ് അംഗളെ ഒന്ന് റെയ്ഡ് ചെയ്തു, എന്നിട്ട് എന്നെ പിടിച്ചോണ്ട് വന്ന് ജയിലിൽ അടച്ച് എന്റെ ഐഡന്റിറ്റി ചോദിക്കുക. എന്നെ ജാമ്യത്തിൽ ഇറക്കാൻ 50,000 രൂപ ചോദിക്കുന്നു. ഞാൻ എവിടുന്ന് കൊടുക്കാനാ? നീ ഇപ്പൊ ഏത് പോലീസ് സ്റ്റേഷനിലാന്ന് പറയാ? അതിവിടെ അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനാ. ഇവിടെ അടുത്തുള്ള നീരജിന്റെ പോലീസ് സ്റ്റേഷനുണ്ട്. ഈ പെൺകുട്ടി അവിടെ എങ്ങനെ എത്തി? ഹലോ, നീ പേടിക്കണ്ട, ഞാൻ വേഗം അങ്ങോട്ട് വരാം. ഓക്കെ, പെട്ടെന്ന് വാ. ആ കൊള്ളാലോ, സഹായം ചോദിക്കുന്നു. നീ സഹായം ചോദിക്കുന്നതും നല്ല സ്റ്റൈലിലാണല്ലോ. നിങ്ങൾ എന്റെ സ്റ്റൈലിൽ നോക്കി നിൽക്കാണോ? 50,000 രൂപയുടെ ജാമ്യോ? അതെ. ഇത് അതേ പെണ്ണാണ്, പക്ഷെ ഇവൾ അവനെയാണെങ്കിൽ ഇവളെ പുറത്തിറക്കി എന്റെ കൂടെ നിർത്തണം. ഇനി അഥവാ അവനി അല്ലെങ്കിൽ എങ്കിൽ കണ്ടുപിടിച്ചേ പറ്റൂ. ഇത്രയും കാലം അനന്യ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ താമസിച്ചിരുന്നവൾ അവൾ ആരാണെന്ന്. ഇനി ഈ രണ്ട് പെൺകുട്ടികളും പരസ്പരം പ്ലാൻ ചെയ്തതാണെങ്കിലോ? നന്ദിയുണ്ട് മോനെ, എനിക്കറിയില്ല ഞാനിനി എൻ്റെ കൊച്ചുമോളെ കാണുമോ എന്ന്. അതുപോലെ അവള് ജീവിച്ചിരിപ്പുണ്ടോ? ജീവിച്ചിരിപ്പുണ്ട്. രാജശ്രീയോ ഈ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ? കൊള്ളാമല്ലോ രാജശ്രീ ആന്റി. ആന്റി ഇവിടെ വന്നത്?
ഞാനിവിടെ അവളെ കുറിച്ച് അറിയാനാ വന്നത്. ആ പെണ്ണ് അവനി, അവളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? അവനി അവളൊരു ഫ്രോഡായിരുന്നു. അവൾക്ക് ആന്റിയുടെ പണത്തിലായിരുന്നു കണ്ണ്. ആന്റിയുടെ പണമെല്ലാം നഷ്ടപ്പെട്ടു. ഇനി ആന്റിയിൽ നിന്നും ഒന്നും കിട്ടില്ല എന്നറിഞ്ഞപ്പോ അവള് കുറ്റം സംഭവിച്ചു കളഞ്ഞു. മോനെ, ഞാൻ വളരെ പ്രതീക്ഷയോടെ വന്നത്. എല്ലാവരും പറഞ്ഞു അവനെ തിരിച്ചു വന്നെന്ന്. എല്ലാവരും പറയുന്നത് അതേ ഇവിടെ വിശ്വസിക്കരുത് രാജേശ്വരി ആന്റി. നന്ദിയുണ്ട് മോനെ. എനിക്കറിയില്ല ഞാൻ ഇനി എന്റെ കൊച്ചുമോളെ കാണുമോ എന്ന്. അതുപോലെ അവള് ജീവിച്ചിരിപ്പുണ്ടോ? ജീവിച്ചിരിപ്പുണ്ട്. എന്താ ആന്റിയുടെ ചെറുമകൾ ശ്രേയ? അവളോ? അവന് ഇപ്പോഴും ജീവനോടെയുണ്ട് രാജശ്രീ മേഡം. സത്യം തെളിയിക്കപ്പെടുന്ന ആ നിമിഷം താങ്കളുടെ ഉറക്കവും നഷ്ടപ്പെടും, എന്റെ ജോലിയും പൂർണ്ണമാവും. ശിക്ഷ ഭയക്കുന്ന കുറ്റവാളി വീണ്ടും തെറ്റി. ഞാൻ നിങ്ങളുടെ ആ തെറ്റിനായാണ് കാത്തിരിക്കുന്നത്. അവനെ ഞാൻ എന്റെ കൈകൊണ്ട് 15 വർഷം മുൻപ് കൊന്നതാണ്. പിന്നെ അവൾ എങ്ങനെ ജീവനോട് ഇരിക്കാനാണ്? അവനി ആരാണ്? അനന്യ ആരാണ്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ ഈ പെണ്ണിനെ സാധിക്കും. എങ്ങനെയെങ്കിലും അവളെ ജയിലിൽ നിന്ന് പുറത്ത് കൊണ്ടുവരണം. ഇത്രയും ധൃതി എന്തിനാണ് അവനി? ഇത്തവണ ഞാൻ അവിടെ നിറയൊഴിക്കില്ല. ഇനി ഞാൻ നിറയൊഴിക്കാൻ പോകുന്നത് മരണത്തിന്റെ ഓരോ വേദനയും അറിയുന്ന തരത്തിലായിരിക്കും.